മറ്റൊരു റിപ്പോർട്ട് കൂടി നോക്കാം പൗരത്വ നിയമ ഭേദഗതിയിൽ സംയുക്ത പ്രക്ഷോഭത്തിനുള്ള പ്രതിപക്ഷ നീക്കത്തിന് തിരിച്ചടി സോണിയാഗാന്ധി വിളിച്ച യോഗത്തിൽ മമതയും മായാവതിയും പങ്കെടുക്കില്ല ആം ആദ്മി പാർട്ടിയും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും ബിനുരാ ചേരുന്നു ബിനു എന്തുകൊണ്ടാണ് ഇവർ ഈ സംയുക്ത പ്രക്ഷോഭത്തിൽ ഒരുമിച്ചൊരു നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിഷമിക്കണം ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആയുധമാക്കാനാണോ സാധ്യത അതിൻ്റെ എല്ലാ സാധ്യതയുമാണ് ശാലിനി കാണുന്നത് കാരണം ഈ പ്രതി പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ സംയുക്ത പ്രക്ഷോഭത്തിന് രാജ്യവ്യാപകമായി തുടങ്ങാനിരിക്കുന്ന സംയുക്ത പ്രക്ഷോഭത്തിന് കോൺഗ്രസ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ കോൺഗ്രസ് ക്ഷണിക്കുകയായിരുന്നു ഇന്ന് രണ്ട് മണിക്ക് പാർലമെൻറ്റ് അനക്സിലാണ് ഈ യോഗം ചേരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ എന്തായാലും അവിചാരിതമായി പ്രതിപക്ഷ കക്ഷികൾ ഓരോന്നായി ഈ യോഗത്തിൽ നിന്ന് പിന്മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം തന്നെ ഈ യോഗത്തിനില്ല എന്ന് മമതാ ബാനർജി വ്യക്തമാക്കിയിരുന്നു പശ്ചിമബംഗാളിൽ കഴിഞ്ഞ ദിവസം നടന്ന ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും സി പി എമ്മും വലിയ അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടെന്നും അതിൽ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഈ കക്ഷികളുമായി ചേരാൻ താൽപ്പര്യമില്ലെന്നുമാണ് മമതാ ബാനർജി അന്ന് പറഞ്ഞത് പക്ഷേ ഇതിലെല്ലാം ഉപരിയായി പശ്ചിമബംഗാളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മറ്റ് കക്ഷികളും പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ ഒരു രാഷ്ട്രീയ ലാഭം ഇതിൽ നിന്ന് എടുക്കും എന്നുള്ള ഒരു തിരിച്ചറിവിനെ തുടർന്നാണ് മമതാ ബാനർജി പിന്മാറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉത്തർപ്രദേശിലടക്കം പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഗാന്ധി വളരെ വിവാദമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു കോൺഗ്രസ് മാത്രം മാത്രമാണ് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെടുന്നത് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് മൗനം മൗനം തുടരുകയാണെന്ന് രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അന്ന് തന്നെ ബി അധ്യക്ഷ മായാവതി രംഗത്തെത്തുകയും ഈ രാജ്യം ഭരിക്കാൻ ബിജെപിയെ നിയോഗിച്ചത് കോൺഗ്രസിന്റെ കഴിവുകേടാണെന്ന് തിരിച്ചടിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലടക്കം കോൺഗ്രസ് ഇത് വലിയ രാഷ്ട്രീയ ലാഭമായി എടുക്കുമെന്ന് മായാവതിയും വിലയിരുത്തിയിരിക്കുന്നു അതുകൊണ്ട് മായാവതി പിന്മാറി നമുക്കറിയാം ആം ആദ്മി പാർട്ടി ഇപ്പോൾ ദില്ലി ഇലക്ഷൻ വരികയാണ് ദില്ലി ഇലക്ഷനിൽ നേർക്കുനേരാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഏറ്റുമുട്ടാനിരിക്കുന്നത് തീർച്ചയായും പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭം വലിയ രാഷ്ട്രീയ ആയുധമാകുകയും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാകുകയും എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട് പ്രത്യേകിച്ച് പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രക്ഷോഭ പരിപാടികളിൽ ആം ആദ്മി പാർട്ടിയേക്കാൾ സജീവമായി കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ ഈ രാഷ്ട്രീയ ലാഭം കോൺഗ്രസിന് ദില്ലി തെരഞ്ഞെടുപ്പിൽ മുതലാകുമെന്ന് ആം ആദ്മി പാർട്ടിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഈ യോഗത്തിനില്ല എന്ന് അരവിന്ദ് കെജ്രിവാളും വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ യോഗത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളിൽ ഇത്തരത്തിൽ ഒരു അനൈക്കമുണ്ട് ായത് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുധമാണ് പ്രത്യേകിച്ച് ഇന്നലെയും മോദിയും അമിത്ഷായും പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച പശ്ചാത്തലത്തിൽ ഇന്ന് പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളലുണ്ടായത് പൌരത്വ നിയമ ഭേദഗതിയുമായി മുൻപോട്ട് പോകാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് വലിയ തരത്തിലുള്ള ഒരു സഹായമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല